ബന്ദിപ്പൂർ സമരം 11-ാം ദിവസം. ബന്ദിപ്പൂർ ദേശീയപാതയിലെ രാത്രിയാത്രാ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സുൽത്താൻ ബത്തേരിയിൽ ജനകീയ ആക്ഷൻ സമിതി നടത്തുന്ന ഉപവാസ സമരം 11-ാം ദിവസവും തുടരുന്നു. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സ്വകാര്യ ബസ്സുകൾ ഇന്ന് ഉച്ചയ്ക്ക് 1 മണി വരെ പണിമുടക്കി. ഗൂഡല്ലൂരിലും ഗുണ്ടൽപേട്ടിലും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വിവിധ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഉപവാസം വരുന്ന 3 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ പേർ പകരം ഉപവാസം തുടങ്ങിയിട്ടുണ്ട്. കർണാടകത്തിലെ മൂലഹള്ള മുതൽ മധൂർ വരെയുള്ള ഏകദേശം 15 കിലോമീറ്റർ ദൂരമാണ് ദേശീയപാത 766 വനത്തിലൂടെ കടന്നു പോകുന്നത്. രാത്രി 9 മണിയോടെ അടക്കുന്ന പാത രാവിലെ 6 മണിക്കാണ് ഇപ്പോൾ തുറക്കുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിലെ കേരള കർണാടക അതിർത്തി പങ്കിടുന്ന മൂലഹള്ളയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിനപ്പുറം കർണാടകയാണ്. രാത്രി 9 മണി വരെ വാഹനങ്ങൾക്ക് എത്താൻ കഴിയുന്ന ഇടവും മൂലഹള്ളയാണ്. രാത്രി 7 മണിയോടെയാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാൻ ഇടവിട്ടുള്ള വലിയ ഹമ്പുകൾ, ഇടയ്ക്ക് പലപ്പോഴും റോഡ് മുറിച്ചു കിടക്കുന്ന വന്യമൃഗങ്ങളെ കാണാം. ഈ മേഖലയിൽ വാഹനങ്ങൾ നിർത്താനോ പുറത്തിറങ്ങാനോ പാടില്ലെന്ന് കർശന നിർദ്ദേശമുണ്ട്. മധൂറിലാണ് നിയന്ത്രണം അവസാനിക്കുക. രാത്രി 9 മണിക്ക് ഇവിടെയും റോഡടയ്ക്കും. ഈ സമയം ഇടയ്ക്ക് കാട്ടിനുള്ളിൽ കുടുങ്ങിപ്പോകാതെ ഇരിക്കാനുള്ള പാച്ചിലാണ് വാഹനങ്ങൾ. രാത്രി ഭയങ്കര പാടാണ്. വഴി അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്നെ ഇപ്പോ ടൈം ടു ടൈം ഓടുമ്പോ ഭയങ്കര ആയിട്ട് പകരം അപ്പുറം വഴിയുണ്ട്, പക്ഷെ അത് കുറെ കൂടുതൽ ഓട്ടം, കുറെ ഡീസലൊക്കെ 2000 രൂപ മേലെ ഡീസലും കൊത്തേര്. മുത്തങ്ങ മുതൽ മൂലഹള്ള വരെ കഷ്ടി 8 കിലോമീറ്ററോളം കേരളത്തിന്റെ നിയന്ത്രണത്തിലുള്ള വനമേഖലയിലൂടെയാണ് ദേശീയപാത 766 കടന്നു പോകുന്നത്. പക്ഷേ ഒരു ഹമ്പ് പോലും ഇവിടെയില്ല. രാത്രിയുള്ള ഈ നിരോധനം പിൻവലിക്കണമെന്ന കാര്യത്തിൽ അഭിപ്രായങ്ങൾ വ്യത്യസ്തം. രാത്രി എന്തായാലും ഓടണ്ട, പകല് മാത്രം ഓടിയാൽ മതി. പകല് കൂടി ഓടിയിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ദയനീയാവസ്ഥയാണ് ഒക്കെ പറയുന്നത്. ഈ പാത പകൽ കൂടി അടയ്ക്കാൻ പറ്റുമോ എന്ന സുപ്രീംകോടതിയുടെ അന്വേഷണമാണ് ബത്തേരിയിൽ വൻ പ്രക്ഷോഭത്തിന് കാരണമായത്. വയനാടിന്റെ ജീവനാഡിയാണ് ഈ പാത എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വന്യജീവികളുടെ ജീവനും ജീവിതവുമാണ് ഈ വനം എന്ന കാര്യം കൂടി ഓർക്കണം. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, News 18. KSRTCയിലെ ഡ്രൈവർ ക്ഷാമത്തെ തുടർന്ന് ഇന്നും സർവീസുകൾ റദ്ദാക്കി. സംസ്ഥാനത്താകെ 307 സർവീസുകളാണ് റദ്ദാക്കിയത്. പിരിച്ചുവിട്ട താൽക്കാലിക ഡ്രൈവർമാരെ 1 ദിവസത്തേക്ക് വീണ്ടും നിയമിച്ചതോടെയാണ് യാത്രാ ദുരിതത്തിന് അല്പമെങ്കിലും ശമനമായത്. താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി KSRTCയിൽ തുടരുകയാണ്. തിരുവനന്തപുരം മേഖലയിൽ 153, എറണാകുളം മേഖലയിൽ 120, കോഴിക്കോട് മേഖലയിൽ 34 സർവീസുകളാണ് ഡ്രൈവർമാരില്ലാത്തതിനെ തുടർന്ന് റദ്ദാക്കിയത്. സംസ്ഥാനത്താകെ റദ്ദാക്കപ്പെട്ടത് 307 സർവീസുകൾ. സ്ഥിരം ജീവനക്കാരുടെ അവധി ഒഴിവിൽ ദിവസവേതനടിസ്ഥാനത്തിൽ ഡ്രൈവർമാരെ നിയമിച്ചാണ് KSRTC സർവീസുകൾ നടത്തുന്നത്. ഇതിലൂടെ ഭാഗികമായി പ്രശ്നം പരിഹരിക്കാനായെങ്കിലും പ്രതിസന്ധി ഒഴിഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിൽ പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കാനാകുമെന്നാണ് മാനേജ്മെന്റിന്റെ കണക്കുകൂട്ടൽ. അതേസമയം പിരിച്ചുവിട്ടവരെ വീണ്ടും നിയമിക്കുന്നതിനെതിരെ PSC ലിസ്റ്റിൽ ഉൾപ്പെട്ട ഡ്രൈവർമാർ രംഗത്തെത്തി. റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചിട്ടില്ലെന്നും KSRTC തീരുമാനത്തിനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. 2455 പേരുടെ ജീവിത പ്രശ്നമാണ്. അവര് ചുറ്റിപ്പറ്റി 10-12,000 ജീവനുകൾ എന്റെ പറയലുണ്ട്. അവർ ഈ ഒരു വരുമാനം പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. അത് സർക്കാർ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നത് നമുക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ എടുക്കണം. അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ജോലിയാണ്. വരുമാനം കുറഞ്ഞതോടെ KSRTC ശമ്പള പ്രതിസന്ധിയും രൂക്ഷമായി. News 18, തിരുവനന്തപുരം.